ഓക്കെ അപ്പോ എച്ച് എസ് എല്ലാ നമ്മള് കോഴിക്കോടിന്റെ എൽ പി എക്സാമിന് വളരെ പെടകോജിയുടെ ഒരു ഘോഷയാത്ര ആയിരുന്നുവെങ്കിലും എച്ച് എസ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വന്നപ്പോ അത്ര അധികം പെടകോജി അല്ല വന്നത് മറിച്ചത് ആ ഒഴുക്ക് നദിയുടെ കൊസ്റ്റ്യൻ എന്ന നദിയുടെ ഒഴുക്ക് മാറിയത് നെഹുവിന്റെ ഭാഗത്തേക്കാണ് ഉണ്ടായിരുന്നത് കോഴിക്കോട് എക്സാമില് എൽ പി പെടകോജിയുടെ ഭാഗത്തേക്ക് ഒഴുകിയപ്പോൾ ഭാഗത്തേക്ക് ഒഴുകി അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല അതിൻറ്റകത്ത് വന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ നമ്മൾ എല്ലാവരും ആൻസർ എഴുതിയത് തന്നെയാണ് ഇഫ്ബർത്തിയ താഴെ കണ്ടോ ചോദ്യത്തിൽ അവര് ചില ചോദ്യങ്ങളിലൊക്കെ അവര് പാലിച്ച ഒരു സൂക്ഷ്മത നോക്കിയത് താഴെ കൊടുത്ത തസ്രീഹ് അല്ലെങ്കിൽ തസ് ഒരു ശരിയായത് അതല്ലെങ്കിൽ ശരിയായ തസ്രീഹാത്ത മുസ്ബ്രതും ജമ്മും ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ശരിയായ തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഓപ്ഷൻസ് കാണാം നോളജ് പെഡഗോജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണ് എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് അവിടെ കാണാം മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാണ് പെഡഗോജി ഭാഗത്ത് നിന്നുള്ള അധിക ക്വസ്റ്റ്യൻസ് പ്രാവശ്യം വന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടാണ്

അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് നോക്കുവാൻ ആമ പൊതുവായ വിജ്ഞാനം എല്ലാ കാര്യങ്ങളും പൊതുവായ നോളേജ് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആ രീതിയെയും പഠന പഠിപ്പിക്കലിന്റെ ആ ഒരു ശൈലിയെയും അതിനെക്കുറിച്ച് എല്ലാം പറയുന്ന ആ ഒരു മൊത്തമായിട്ടുള്ള പൊതുവായ നോളേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെഡഗോജി അത് അതാണ് പെഡഗോജി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോക്കൂ അൽഫാബിഖി വിദ്യാർത്ഥിയുടെ പ്രീവിയസ് നോളജിനെ കുറിച്ചുള്ള മാത്രം അത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം മറ്റൊന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആ കണ്ടന്റ് കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള പ്രീവിയസ് നോളേജ് മാത്രമാണ് പെഡഗോജി കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് അപ്പൊ ഫക്കത്ത് ഫു വന്ന രണ്ടും ഒരിക്കലും എന്തല്ല അത് മാത്രമല്ല പെഡഗോജി എന്നുള്ളത് നമുക്കറിയാം അതിന്റെ അകത്ത് വന്നിട്ടുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക അല്ലെ അതെ നമ്മുടെ ആൻസർ കിൻ്റെ അകത്തും തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ആമ ഹൗല മൊത്തമായിട്ടുള്ള ആ ഒരു അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള പൊതുവായ ഒരു അറിവിനെയാണ് പെടഗോജി എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മുസ്ബക്ക് എന്ന് പറഞ്ഞാലും സാബിക എന്ന് പറഞ്ഞാലും ഒക്കെ ഇവിടെ ഉപയോഗിച്ചു ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രീവിയസ് എന്നുള്ളതാണ് പ്രീവിയസ് നോളജ് എന്നുള്ള ഇതാണ് നമ്മൾ പൊതുവെ നമുക്ക് മുൻപരിചയം മുൻവിവരമൊന്നും അറിയില്ല ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ആദ്യം പ് മുൻപേ ഉള്ള നോളേജിനെയാണ് മുസ്ബക്ക് സാബിക എന്നുകൊണ്ടൊക്കെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് കാണാം ഇഫ്തർ അല സാഹ് വീണ്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിട്ടുള്ള ഭാഗത്ത് അതിൽ നിന്ന് മുമ്പ് ഇസ്തിയയുടെ ആ ഒരു സ്പെഷ്യാലിറ്റിയിൽ പെട്ടതാണ് ഏത് ഇസ്തിക്റാ എന്നും കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കും ഒറ്റ കാര്യം ഓർത്തു വെച്ചാൽ മതി ഇസ്തിറാ ഇസ് വയ്യാണ് ക്റാ എന്ന് പറഞ്ഞാൽ വായന അതുമായി ജസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഇസ്തിറാ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നെഹ്റു പഠിപ്പിക്കുന്ന രീതിയാണെന്നുള്ളത് മാത്രം ഓർത്തു വെച്ചാൽ മതി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട ഒരു ആവശ്യമല്ല ഇസ്തിക്രയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നെഹ് പഠിപ്പിക്കുന്ന രീതിയെന്നുള്ളത് വെക്കുക നെഹുൽ വാദിന്റെ സ്ട്രക്ചർ എങ്ങനെയാ നമുക്കറിയാം എങ്ങനെ നെഹുൽ വാദിന്റെ ആ പുസ്തകത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ആദ്യം നമ്മൾ കുറച്ച് ഉദാഹരണം പറയും പിന്നെ കായികയിലേക്ക് പോകും അങ്ങനെയല്ലേ നമ്മൾ നെഹുൽ വാദുന്റെ പുസ്തകം ഉള്ളത് നമ്മളിപ്പോ അറബി പി എസ് സി ഒരാൾ പോലും നെഹ്റുവാദിന്റെ പുസ്തകം ഒരിക്കലെങ്കിലും കാണാത്ത ആരും ഉണ്ടാവില്ല അപ്പൊ ഇസ്തിക്രാ എന്ന് പറയുന്നത് നെഹുൽ വാദിഹിന്റെ രീതി നെഹ്റു പഠിപ്പിക്കുന്ന രീതി ഓർത്തുവെക്കുക അപ്പൊ അതിലെന്താണ് നടക്കുന്നത് എന്താണ് അലി മനസ്സോട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് നോക്കിയേ അധ്യാപകൻ അലി മനസ്സില അതായത് സ്റ്റീച്ചിങ് എയ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകൻ ആ ടെക്സ്റ്റിനെ കുട്ടികളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു രണ്ടാമത്തത് പറയുന്നത് നോക്കൂ അതിൽ അംസില ആദ്യം നിയമങ്ങൾ കവായുദ് ആദ്യം എന്താണ് ജനറൽ ആയിട്ടുള്ള കായിത പറയുന്നു പിന്നീട് ഉദാഹരണത്തിലേക്ക് പോകുന്നു മൂന്നാമത്തെ ഓപ്ഷൻ കാണാം എന്താണ് ആദ്യം അംസില പറയുന്നു പിന്നീട് ആണ് ഉൽ കവായു പിന്നീടാണ് നമ്മൾ അതിൽ നിന്ന് തിയറികളെ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു പഠിപ്പിക്കുന്ന രീതിയാണ് ഇതിൽ ശരിയായത് ഏതാണ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ അതെ അതായത് ആദ്യം വംശില പറയുന്നു പിന്നെ കായിദയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു തിയറി എന്നുള്ളത് പിന്നെ ഇത് പെടകോജിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല അതായത് നോവലിനെ പറ്റിയിട്ടുള്ള ഒരു അതബിയായിട്ടുള്ള ചോദ്യമാണ് പക്ഷെ അത് പെടകോജിയുടെ സ്റ്റൈല് തോന്നിയപ്പോ ഒന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ ഓക്കേ അസ്തിബാത്ത് എന്ന് പറഞ്ഞ നമ്മൾ എന്താണ് ഗ്രഹിച്ചെടുക്കുക എന്നൊക്കെ പറയലേ ആ തിയറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് പിന്നീട് നമ്മൾ നിയമങ്ങളെ ഗ്രഹിച്ചെടുക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ അസ്തിബാത്ത് ചെയ്യാ അതല്ലേ പറയല്ലേ ഒന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കുക അതല്ലേ അസ്തിംബാത്ത് ആ അല്ലേ അതിൽ നിന്ന് എന്ത് ചെയ്യുക എലാബോറേറ്റ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് പെടകോച്ചിയുടെ ഭാഗത്തുനിന്ന് വന്നൊരു ചോദ്യമല്ല അങ്ങനെയെങ്കിൽ നോവലിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇതിൽ എത്ര എക്സാമിന് ഇത് ശരിയായിട്ടുണ്ട് ഈ ആൻസർ ഈ ചോദ്യം നോക്കിയാൽ എന്താണ് കിതാപത് രീവായ നോവൽ എഴുതാ എന്നുള്ളത് സാഹിത്യ വർക്കുകളിൽ പെട്ടതാണ് കാരണം എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഇത് എത്ര പേര് ശരിയാക്കി ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് ആ ആൻസർ നല്ലവരും ഇട്ടേ ഈ ചോദ്യത്തിന്റെ ആൻസർ നല്ല ഒരു കമന്റ് ബോക്സിന്റെ അകത്തുനിന്ന് ഇട്ടെ ഓക്കെ ചെറിയ സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരനെ എഴുത്തുകാരൻ ആകർഷിപ്പിക്കുന്നു ആകർഷിക്കുന്നു അതിന് വേണ്ടി ശ്രമിക്കുന്നു രണ്ടാമത്തത് യെസ്ബിലിസ് നല്ല ഭാവനാപരമായ ചിത്രങ്ങളും നല്ല ഭംഗിയുള്ള ഇബാറത്തുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരനെ ആകർഷിക്കാൻ വേണ്ടി എഴുത്തുകാരൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്

ചോദിച്ചിട്ടുള്ളത് അതാണ് ഓക്കെ അതേപോലെ തന്നെ അതുമായിട്ട് അങ്ങനത്തെ ഒരു ചെറിയ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം പറഞ്ഞു മാത്രമെ പെടകോജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഇനി നോക്കിയ വേറൊരു അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പെടകോജിയിൽ വന്ന ഒരു ചോദ്യാണ് ഇഫ്തർ ആണ് നോക്കൂയ ഓസ്ബലിന്റെ തിയറി അതിന്റെ ബേസിക് അതുമായി ബന്ധപ്പെട്ട അതിന്റെ ബേസിക്കിൽ അതുമായി റിലേറ്റ് ചെയ്തത് ഏതാണെന്നുള്ള ചോദ്യം ഓസ്ബൽ അല്ലെ ഹോസ്ബലിന്റെ തിയറിയുടെ പേരെന്തായിരുന്നു ഓർമ്മ ഉണ്ടോ എന്താണ് ഹോസ്ബലിന്റെ തിയറി പറയുന്നത് തിയറിയാണ് അല്ലെ എന്താണ് അതിന്റെ ഒരു കണ്ടന്റ് പറയണത് അത് ഏത് അത് ബിഹേവിയറിസത്തിൽ പെട്ടതാണോ കൺസെപ്റ്റീവ്സത്തിൽ പെരുന്ന തിയറി അത് അറിയുന്ന ഒരാൾക്ക് ഹോസ്ബലിന്റെ തിയറി കൺസർറ്റ്യൂസാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതിന്റെ ആൻസർ ശരിയായിട്ടുണ്ടാവും കൂടെ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ കാണാം ബിൽ റബുത്തു സ്ഥാപിക്കാം പഠനത്തിൽ പ്രിയർ നോളജ് പ്രീവിയസ് നോളേജുമായിട്ട് പഠനത്തിന് നല്ലൊരു ബന്ധമുണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അൽ ഇൻസാൻ പറയണത്യുമ്പിൽ ഒരു സ്പേസിൽ ഒരു എന്ത് ചെയ്യുന്നില്ല മനുഷ്യൻ പഠിക്കുന്നില്ല ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒന്നുമില്ലാത്ത ഒരു ഫറാഖല് എന്ത് ചെയ്യുന്നില്ല ഒരു മനുഷ്യൻ പഠിക്കുന്നില്ല അതുപോലെ തൻ്റെ അടുത്തുള്ള ഇൻഫർമേഷൻസ് തനിക്ക് ഉള്ള നോളജിന്റെ അതിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ പിന്നെ അയാൾ നോളജ് കൺസെപ്റ്റ് ചെയ്യുന്നത് ഇതില് നമുക്ക് ഇയാളുടെ മീനിങ് ഫുൾ വേർബ് തിയറി എന്നതിൻ്റെ ഉപരിയായിട്ട് ആ കൺസെപ്റ്റീവ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതിൽ നോക്കി ഇതിന് ഏതായിരിക്കും ആൻസർ വരാം നിങ്ങളൊക്കെ ഏതാണ് ആൻസർ എഴുതിയത് ചാറ്റ് ബോക്സിന്റെ അകത്ത് നിന്നിട്ട് എന്താണ് നമുക്കറിയാം ഈ പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ്മെന്റും കൺസെപ്റ്റീവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ അതുമായി ബേസ് ചെയ്ത കാര്യങ്ങളല്ലേ അല്ലെ ഇൻസാൽ സ്വാഭിക്കാം പ്രിയർ നോളജുമായിട്ട് പ്രീവിയസ് നോളേജുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണ് പഠനം നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ കൺസ ബിഹേവിയർസ് നേരെ തിരിച്ചാണ് പറഞ്ഞിരുന്നത് കുട്ടി ഒരു എം ടി ആണ് കുട്ടി സഫത്തുൻ ബ കുട്ടിയുടെ മനസ്സ് ഒന്നുമില്ലാത്ത വെള്ള പേപ്പർ അതിലേക്ക് നമ്മുടെ അധ്യാപകർ നിറച്ചു കൊടുക്കുന്ന കാര്യം മാത്രം കുട്ടി പഠിക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞതാണ് കൺസ്ട്രക്റ്റിവിസം കുട്ടിക്ക് എന്തുണ്ട് മാരിഫ സാബിക്ക പ്രിയർ നോളേജ് ഉണ്ട് അപ്പൊ അതിലെ പ്രിയർ നോളേജുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കാര്യമാണ് പഠനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണ് അതുപോലെ തന്നെ ഇൻസാൻ അത് ഫറാഗ് ഒരു എം ടി സ്പേസിൽ ഫറാബ് എന്നറിയാൽ ഒഴിഞ്ഞ കാലിയായ സ്ഥലത്ത് മനുഷ്യൻ പഠിക്കുന്നില്ല എന്നുള്ളത് കൺസ്ട്രൂസീവ് തിയറിയുടെ ബേസ് തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ആളുകളുമായുള്ള ഇൻട്രാക്ഷനിലൂടെ സോഷ്യൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലൂടെയും ഒക്കെ ആളുകൾ എന്നുള്ളതാണ് ഇതിൻ്റെ അത് പറയണത് അപ്പോൾ ഒരു ഒഴിഞ്ഞ സ്പേസിൽ എന്നുള്ളതുകൊണ്ട് ഇവിടെ അതും അതും എന്താണ് ഈ കൺസ്ട്രൂസീവ് തിയറിയുടെ ബേസ് തന്നെയാണ് ലായ അല്ല മുഫീൽ ഫറാബ് എന്നുള്ളത് അതുപോലെ തന്നെ യബിനി തന്റെ അടുത്തുള്ള ഫസ്റ്റ് പറഞ്ഞ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അതേ ഒരു മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം അതേ കണ്ടന്റ് തന്നെയാണ് അതിലും പറയണത് തന്റെ അടുത്തുള്ള നോളേജുമായിട്ട് അതിൽ നിന്ന് പിന്നെ വീണ്ടും എന്താണ് ഒരു മനുഷ്യൻ കൺസ്ട്രക്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഇതിലുമായി എന്താണ് ഇതുമായി ബന്ധപ്പെടാതെ ഇത് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ബേസിക്കിൽ പെട്ടത് ഏതാണെന്നാണ് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ്മെന്റും ഓസ്ബലിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അത് തന്നെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതാ അവിടെ കാണാം തസ്രീഹ 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 തക്വീൽ അൽ ദിറാസി നമ്മൾ കരിക്കുലം ഉണ്ടാക്കുന്ന സമയത്ത് ദിറാസി ദിറാസി എന്ന് എന്ന് എന്താണ് എന്താണ് കരിക്കുലം ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അൻ അൻ യകൂന യകൂന ഒരു ടീച്ചിങ് കരിക്കുലം ഒരു കരിക്കുലം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ മരിനെന്ന് പറഞ്ഞാൽ ആയിരിക്കണം ടീച്ചിങ് കരിക്കുലം റിജിഡ് ആവരുത് ഫ്ലെക്സിബിൾ ആയിരിക്കണം മരിനെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം മാത്രല്ല യഹ്ലൗ തെയർ അത് മാറ്റങ്ങൾക്ക് വിധേയവുമായിരിക്കണം ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് എപ്പോഴും ടീച്ചിങ് കരിക്കുലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള കരിക്കുലം ആയിരിക്കണം എൻ്റെ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ അതെന്താണ് യജുബൻ മരൻദോ തെറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം തെറിയർ അതിന് മാറ്റം വരുത്താൻ പറ്റുന്നതുമായിരിക്കണം ഫ്ലെക്സിബിളും ആയിരിക്കണം മരൻ എന്നുള്ള വാക്ക് മനസ്സിലാക്കി വെക്കുക ഫ്ലെക്സിബിൾ ആയിരിക്കണം അത് അത് ഒരു ടീച്ചിങ് കരിക്കുലത്തിന് വേണ്ട ക്വാളിറ്റി തന്നെയാണ് അതേപോലെ തന്നെ കാണാം മിൻ അഹമ്മി ഈ ഒരു വിജ്ഞാന ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ കരിക്കുലം എന്ന് പറയുന്നത് ലബു തെർബിയ ബൽഹുവ ലബു തെർന്ന ലബു തെർബിയെന്ന് പറഞ്ഞാല് ലബ്ബ് ലബ് എന്ന് പറഞ്ഞതാണ് നമ്മള് പറയില്ല തേങ്ങയുടെ ലബ് ബദാമിന്റെ ലബ്ബ് എന്നൊക്കെ പറയുന്ന ആ കാമ്പ് കോർ എന്ന വാക്കാണ് ലുബാണ് ഓക്കെ ലുബ് അപ്പൊ കോറ് അകക്കാമ്പ് എന്നൊക്കെ അർത്ഥമാണ് ഈ ലബ് കൊണ്ട് ഉദ്ദേശിക്കണത് ഓക്കെ അപ്പോ അതിന്റെ എന്താണ് എഡ്യൂക്കേഷന്റെ കോറ് തന്നെ ഈ ഒരു എന്താണ് കരിക്കുലം ആണ് കരിക്കുലം ബേസിലാണ് എഡ്യൂക്കേഷൻ ആ ഒരു സിസ്റ്റം തന്നെ പോകുന്നത് അതിൻ്റെ അകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും കരിക്കുലത്തിന്റെ അകത്താണ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ ലുബാണെന്ന് പറയുന്നത് ശരിയാണ് അതിന്റെ കോറാണ് മനുഷ്യറാസി എന്ന് പറയുന്നത് കരിക്കുലം എഡ്യൂക്കേഷൻ ആ ഒരു പ്രൊസസിന്റെ കോറാണ് അത് ശരി തന്നെയാണ് അതേപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ലഹു ഫി തീർ ഹയാത്തിൽ ഹയാ ഒരു സമൂഹത്തിന്റെ ജീവിതം മാറ്റുന്നതിൽ അതിന് വലിയ ഒരു പങ്കുണ്ട് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ശരിയാണ് കരിക്കുലം അനുസരിച്ചാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് ആ കരിക്കുലത്തിനനുസരിച്ചിട്ടാണ് കുട്ടികൾ മോൾഡ് ചെയ്യപ്പെടുന്നത് അവരുടെ കൾച്ചർ അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ എല്ലാവിധ ജോബ് അവരുടെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും ആ കുട്ടികളിൽ മാറ്റങ്ങൾ വരും അല്ലെ അതുകൊണ്ടല്ലേ എൽ ജി ബി അല്ലെ ഇങ്ങനത്തെ ഈ സെക്ഷൽ ആയിട്ടുള്ള ജെൻഡർ ഇഷ്യൂസ് ഒക്കെ ഈ പുസ്തകങ്ങളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വയലൻസ് അതിലേക്ക് ചേർക്കുമ്പോ അതിൽ നിന്ന് വെട്ടിമാറ്റുമ്പോൾ ആളുകൾ പ്രതിഷേധം കൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന സംഗതി തന്നെയാണ് സമൂഹത്തിന് ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ ഒരു സ്വാധീനം എന്തിനുണ്ട് ഈ ഒരു കരിക്കുലത്തിനുണ്ട് കരിക്കുലം അനുസരിച്ച് കരിക്കുലം മോശമാക്കിയാൽ അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ തന്നെ ഒരു വേണ്ടാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അവരുടെ മനസ്സിൽ വിഷം വിതക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അത്തരത്തിൽ അതിനെതിരെ എന്ത് ചെയ്യുന്നത് സമരങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ലഹു തീർ ബുൻ തീയാ സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു സമൂഹത്തിന്റെ ആ ഒരു വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്നതിൽ ഇതിന് നല്ലൊരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ കറക്റ്റ് തന്നെയാണ് അപ്പോ ദിറാസിയുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളും ഇവിടെ കൊടുത്തത് മൂന്ന് സ്റ്റേറ്റ്മെന്റും ആണ് അപ്പൊ നമുക്ക് ആൻസർ എന്താണ് വരിക ഏതാണ് വരിക ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആയിരുന്നു അല്ലെ വളരെ ശരിയാക്കിയിട്ടുണ്ട് അല്ലെ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല നമുക്ക് പറകോച്ചിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ ആ മരുന്നെഹ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം അതുപോലെ തന്നെ എന്താണ് ചേഞ്ചിന് വിധേയമായിരിക്കണം എന്താണ് സബ്ജെക്റ്റ് ടു ചേഞ്ച് മാറ്റങ്ങൾക്ക് വിധേയമാകണം അതുപോലെ തന്നെ അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണം അതിലേക്ക് ആഡ് ചെയ്യണം അതിൽ കുറക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റിജിഡ് ആവരുത് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് കൊണ്ട് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ പിന്നെ മറ്റേത് വളരെ ഇപ്പൊ നിന്ന് വന്ന ഏറ്റവും സിമ്പിൾ ആയ ഒരു ആയിരുന്നു ഇത് അല്ലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലാത്ത ഒരു സിമ്പിളായ ചോദ്യം ആയിരുന്നു എന്താണ് എന്താ കുതിരത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചാരണത്തിനുള്ള അല്ലെ എന്ന് പറയുമ്പോ തന്നെ ഉച്ചരണം എന്നുള്ളതാണ് അതിനുള്ള നമ്മുടെ കഴിവിനെ നന്നാക്കുന്നത് എന്തിന്റെ മെരിറ്റ്സിൽ പെട്ടതാണ് എന്തിന്റെ യൂസിൽ പെട്ടതാണ് അവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് ടിറാ സാമിത വാജിബുൽ മഞ്ജലി ിയ സു ജവാബ് കിറാ സാമിത്ത എന്ന് പറയുമ്പോൾ ഏർ സൈലന്റ് റീഡിംഗ് ആണ് വാജിബുൽ മൻസലി എന്ന് പറയുമ്പോൾ ഹോംവർക്ക് ആണ് കിറാൽ ജഹരിയ എന്ന് പറയുമ്പോൾ ലൗഡ് റീഡിംഗ് ആണ് സു ആലുവൽ ജവാബ് ചോദ്യത്തരം എന്ന് പറയുമ്പോ അതാണ് അപ്പൊ ഇതിൽ നമ്മുടെ ഉച്ചാരണം നന്നാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം എന്താ ഇപ്പൊ ചോദ്യോത്തരം പറയുമ്പോൾ എന്താ ഉച്ചരിക്കൂലേ അപ്പൊ കുറച്ച് ഉച്ചാരണം നന്നാക്കി കൂടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മുടെ തിയറികളൊക്കെ അനുസരിച്ച് ഇതിൽ നുത്തുക്കയായിട്ട് നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നത് ഏതാണ് ജഹരിയ അതിന്റെ അതിൻ്റെ ആയിട്ടാണ് പറയണത് നമ്മുടെ നുത്ത്ക്കയായിട്ടുള്ള കഴിവ് ഉച്ചാരണത്തിലുള്ള സംസാരിക്കാനുള്ള കഴിവിനെ കൂട്ടുക കുട്ടികളുടെ കോൺഫിഡൻസ് കൂട്ടുക അതുപോലെ തന്നെ എഴുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കുക ഇതൊക്കെ ഗുണമായിട്ട് പറയുന്ന കാര്യമാണ് അല്ലെ ലൗഡ് റീഡിങ് അതേപോലെ തന്നെ ഇനി ഇപ്പൊ സ്വാമിത്തേന്റെ ആണെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കണത് സ്വാമിത്വം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു സൈലന്റ് റീഡിങ് അത് കൂടുതൽ ഫഹമു വലസ്തി ആബിനാണ് അല്ലെ അതേപോലെ തന്നെ ചോദിക്കും ഫഹമ വലസ്തി ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഈ ഹിറാ സാമിത്വ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ദൗക്കിന് ഇല്ല നമ്മൾ ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ പറയുന്ന മാതിരി ഒന്നായിട്ട് ഉള്ളാക്കിട്ട് ഒച്ചട്ട് നമുക്ക് നോവൽ ആസ്വദിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ വളരെ സൈലന്റ് ആയിട്ടാണ് നമ്മൾ ആസ്വദിച്ച് വായിക്കുക നമ്മൾ സൈലന്റ് ആയിട്ടാണ് അപ്പം സാമിത്ത എൻ്റെ അങ്ങനെയൊക്കെ ആ രീതിയിലുള്ള ആസ്വാദനം അതുപോലെ മനസ്സിലാക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ ഗുണങ്ങളായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ കുതിർത്തു നിർക്ക നമ്മുടെ ഉച്ചാരണപരമായിട്ടുള്ള കഴിവുകളെ നന്നാക്കുന്നത് അത് ഓക്കെ ആ നമ്മുടെ വിവാദപരമായ ചോദ്യം അല്ലേ ആ നമ്മുടെ വിവാദപരമായ ചോദ്യം നോക്കൂ ഐൻ മാ ലൈബ്ര അതായത് നമ്മുടെ ഡിക്ഷണറിയുടെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് നാല് ഓപ്ഷൻ ഉണ്ട് തഹദീദു റസ്മുൽ കലിമ ഫുനഅൽ കലിമ ഇൻത്തുഖുൽ കലിമ തൽ കലിമ ഇതില് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ട് എല്ലാവരും ഒക്കെ ഇതൊക്കെ ശരിയാണെന്ന ഉണ്ട് ഇതില് ലിദ് മാത്രം കിട്ടൂല എന്ന അഭിപ്രായം ഉണ്ട് റസ്മ് എന്ന അഭിപ്രായം ഉണ്ട് അങ്ങനെയൊക്കെ പല പല അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു അപ്പൊ എങ്ങനെയായാലും ഒരു ഇതിന്റെ ശരിക്കു പറയുകയാണെങ്കിൽ തഹദീദ് റസ്മുൽ കലിം എന്താ റസ്മെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചിത്രം ആ അതെ ചിത്രം എന്ന് പറയാം അല്ലെങ്കിൽ ഇവിടെ തെഹദീദ് എന്നുള്ള രീതിയിലാ തെഹദീദ് റസ്മുൽ കലിം ആ വാക്കിന്റെ ചിത്രം എന്ന് പറയാ അല്ലെങ്കിൽ എഴുതുന്ന രീതി എന്ന് പറയാ എങ്ങനെ വരായിക്കോട്ടെ ആയിക്കോട്ടെ കുറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ പറഞ്ഞ സാധനം എന്തായാലും ഡിക്ഷണറിയിൽ ഉണ്ടാവാറുണ്ട് ഇല്ലേ എഴുതുന്ന രീതിയും ചിത്രം ഡിക്ഷണറിയിൽ ഉണ്ടാവാറില്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ ഏതാ ഏതാ ഇവിടെ മൗരീദ് എന്ന് പറയുന്ന ഡിക്ഷണറി മുനീർ ബാൽബക്കിയുടെ മൗരീദിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ചിത്രമല്ലേ ചിത്രം ആ വാക്കിന്റെ എഴുതുന്ന റസ്മിന്റെ രീതി ഉണ്ട് അതേപോലെ ഫഹമു മാനാൽ കലിമ ആ വാക്ക് നമ്മൾ മനസ്സിലാക്കും ആ വാ വാക്കിന്റെ മീനിങ് മനസ്സിലാക്കുക നമ്മുടെ ഡിക്ഷണറിന്റെ ബേസിക് ആയിട്ടുള്ള ഉപയോഗം തന്നെ അതാണ് ഫഹമു മാനാൽ കലിമ ഒന്ന് നമുക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇറാഖുൻ ഒത്തുക്കുൽ കലിമ വാക്കുകളുടെ സ ഉച്ചാരണം അതുകൊണ്ടോ പല പല ഡിക്ഷണറികളിൽ നിങ്ങൾക്ക് കാണാം കണ്ടോ ഉച്ചാരണം അത് ഇന്ന അറബി ഡിക്ഷണറി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഏത് ഡിക്ഷണറിയൊന്നും പറഞ്ഞിട്ടില്ല ഏത് ആവാം കണ്ടോ വാക്കുകളുടെ ഉച്ചാരണം പറയാൻ ഡിക്ഷണറികൾ ഇഷ്ടം പോലെ ഉണ്ട് അത് എങ്ങനെ നമുക്ക് പ്രൊണൺസി ചെയ്യാന്ന് മനസ്സിലാക്കി തരുന്ന ഡിക്ഷണറികൾ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് കാണാം അവിടെ കണ്ടോ ഫ്രീഡ് അതിന്റെ ഒക്കെ ഉച്ചാരണം കണ്ടില്ലേ ഫ്രീഡ് കാണുന്നില്ലേ ഓരോ ബ്രാക്കറ്റിൽ അതിന്റെ പ്രണൺസിയേഷൻ എഴുതുന്ന രീതിയാണ് ആ വരയും ആ കാനുള്ള പ്രൊണൺസിയേഷൻ്റെ രീതിയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഡിക്ഷണറികളിൽ പറയാറുണ്ട് പിന്നെ അതിൽ നമ്മുടെ ആൻസർ കീ പ്രകാരം കൊടുത്തത് തയ്യൽ ഋദുൽ കലിമയാണ് റിദുൽ കലിമ വാക്കിന്റെ ഓപ്പോസിറ്റ് നിർണ്ണയിക്കുക എന്നുള്ളത് അപ്പോ ിക്ഷണറികളിൽ ഓപ്പോസിറ്റും കാണാറുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു എന്താണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മുനീർ ബാൽബക്കിന്റെ തന്നെ മൗര്യ ചില പേജുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ ഓപ്പോസിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏർ അത് വളരെ വ്യാപകമായിട്ടില്ലെങ്കിൽ പോലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിലയിടത്തൊക്കെ ലിദ്ദുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലിദ്ദുകൾ വരക്കാ പറയുന്ന ഡിക്ഷണറികളുണ്ട് അത് ഇവിടെ അറബി ഡിക്ഷണറിയോ ഒരു പ്രത്യേക ഡിക്ഷണറിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ ഇതിൽ പരക്കെ പല ഡിക്ഷണറികളിലും ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് പറയുന്ന ഉണ്ട് ഓപ്പോസിറ്റ് വേഡ്സിനായിട്ട് ഡിക്ഷണറികളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് പല ആളുകൾക്കും എന്ത് ചെയ്യാം നമുക്ക് വേണവർക്കൊക്കെ അത് ചലഞ്ച് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് നാല് ഓപ്ഷനും ശരിക്ക് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വാദിക്കുകയാണെങ്കിൽ നാല് ഓപ്ഷനും കറക്റ്റ് തന്നെയാണ് നാലും ഡിക്ഷണറികളിൽ ഉണ്ടാവാറുണ്ട് കാരണം ഇവിടെ പ്രത്യേകിച്ച് ഇന്ന ഡിക്ഷണറി മൗരീദ് എന്നോ അല്ലെങ്കിൽ വസീത്ത് എന്നോ അല്ലെങ്കിൽ റായിദ് എന്നോ ഒരു ഒന്നിന്റെയും പേരൊന്നും കൊടുത്തിട്ടില്ല ഡിക്ഷണറിയുടെ ഉപയോഗത്തിൽ പെടാത്തതെന്നാ ചോദിച്ചിട്ടുള്ളൂ പല ആളുകളും ഡിക്ഷണറി ഉപയോഗിക്കുന്നത് പല ഉപയോഗങ്ങൾക്കെ ആയിരിക്കും അതിൽ മായന നോക്കുന്നവരുണ്ടാകും റസ്മ നോക്കുന്നവരുണ്ടാവും ന്യൂക്ക് നോക്കുന്നവരുണ്ടാവും വിദ് നോക്കുന്നവരൊക്കെ ഉണ്ടാവും ഇതാ നമുക്ക് എല്ലാവരും പരക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിക്ഷണറിയാണല്ലേ അൽമ ആനി ഉപയോഗിക്കാറില്ലേ അൽമ ആനി അതിലൊക്കെ വസീത്തിൽ പറഞ്ഞതായിട്ട് വന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത് ഏർ അങ്ങനെ തന്നെ ഡിക്ഷണറിന്റെ അകത്ത് ഉണ്ടോ നമുക്കറിയില്ല നമുക്ക് ഏതായാലും ലിദ് ചില ഡിക്ഷണറികളിലൊക്കെ ലിദ് ആയിട്ട് തന്നെ കാണാറുണ്ട് ഏതായാലും നാല് ഉത്തരം നമുക്ക് പല രീതികൾ വെച്ചുകൊണ്ട് ഇതിനെ സമർപ്പിക്കാം ബാൽബക്കിന്റെ ഡിക്ഷണറി വെച്ച് പറയാം അതുപോലെ തന്നെ അൽമ ആനിയുടെ ഡിക്ഷണറി നമുക്ക് ഇതിന്റെ അകത്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റു പല ഒരാൾ ഡിക്ഷണറികൾക്ക് ചോദിച്ചു ഇതിൻ്റെ അകത്ത് കണ്ടോ ട്വ ടീഡ് അങ്ങനത്തെ വാക്കുകളുടെയൊക്കെ പ്രൊണൻസിയേഷൻ കൊടുത്തത് കാണാൻ അവിടെ ആ ഒരു ഈ രണ്ട് വരകൾക്കിടയിൽ കൊടുക്കുന്ന അതാണ് ഡിക്ഷണറികളുടെ പ്രൊണൗൺസേഷൻ കൊടുക്കുന്ന രീതി അതാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പടകോച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തിയറികളുടെ ബേസ്ന്ന് പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരു മൽഫൂഫ് ചോദിച്ചത് കണ്ടു അല്ലെ മൽഫൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട് അത് അതിന്റെ ബേസിൽ ചോദിച്ചതാണോ എന്ന് ചോദിച്ചതാണോന്നറിയില്ല മൽഫൂഫ് പറഞ്ഞെന്തായിരുന്നു മൽഫൂഫ് ആയിരുന്നു പിന്നെ അങ്ങനെ കൂടുതലായിട്ട് പെടകോജിയുടെ ഒരു തള്ളിക്കാറ്റൊന്നും ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ എൽ പി യിൽ ഉണ്ടായിരുന്നു നമ്മള് അഥവ് പഠിച്ചു പോകുമ്പോൾ പെടകോജി വരും നമ്മൾ പെടകോജി പഠിച്ചു പോകുമ്പോൾ നെഹ്റു വരും നെഹു പഠിച്ചു പോകുമ്പോൾ ഇനി അതില് എന്താണ് അറിയില്ല വലാകെ അറുള്ളോ അഥവോ എന്താ വരാന്നറിയില്ല ഏതായാലും എന്ത് വന്നാലും നമ്മൾ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക ഓക്കെ ഇനി അടുത്ത് വരുന്ന സെപ്റ്റംബർ അഞ്ചിന് എച്ച് എസ് എസ് സി എക്സാം ഉണ്ട് ഏകാതെ ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ നമ്മുടെ യു പി എക്സാം പ്രതീക്ഷിക്കാം അപ്പൊ അതിനൊക്കെ വേണ്ടി എല്ലാവരും നന്നായി പഠിച്ച് റെഡി ആവുക എന്ന് മാത്രം പറയുകയാണ് കേട്ടോ ആകെ നാലഞ്ച് ചോദ്യം അഞ്ചാറ് ചോദ്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വലിയൊരു സെഷനിലേക്ക് നീട്ടി പോകാനില്ല അവനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളൂ ചലഞ്ച് ചെയ്തോളൂ കേട്ടോ മൽഫൂഫ് എന്നുള്ളത് ക്യാബേജ് ആണ് നമ്മൾ പറഞ്ഞു നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാം അത് ആരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നോക്കണം നമ്മുടെ അടുത്തുള്ള ചെലവുകൾ ഉപയോഗിച്ച് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ